നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പം മെഡിസിൻ കഴിച്ചോ? കഴിച്ചു. എനിക്കിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല. മുത്തച്ഛ, വിവരങ്ങൾ അറിഞ്ഞില്ലേ? സമരം തീർന്നു. ആഹാ, പ്രശ്നം നമ്മൾ പരിഹരിച്ചു. അമ്മ പരിഹരിച്ചെന്ന് പറയാൻ എന്താ ഇത്ര മടി? അയ്യോ, സമ്മതിച്ചേ. അമ്മ എവിടെ? അമ്മോ, അല്ല, ഞാൻ പറഞ്ഞത് നീ വാങ്ങിയോ? അത് ഞാനും സ്വാതി രാവിലെ തന്നെ വാങ്ങി. അത് സ്വാതി ഏൽപ്പിച്ചിട്ടാ മനുവിന്റെ കൂടെ ഞാൻ സൈഡിലേക്ക് പോയത്. എന്താ മോളെ? അതൊരു സസ്പെൻസ്. അമ്മു വരട്ടെ. ഇങ്ങ് വന്നേ. എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. ഇളയമ്മക്ക് ആരും അറിഞ്ഞില്ലേ ഇവിടുന്ന് ഒരാള് വർക്ക് സൈറ്റിൽ പോയി. പാവം തൊഴിലാളികളുടെ സമരം പൊളിച്ചു. സമരം തീർന്നോ? നമ്മളെ ചതിക്കാനാ ചിലരൊക്കെ ശ്രമിച്ചത്. അമ്മ അവിടെ പോയതുകൊണ്ട് അത് ഒഴിവായി കിട്ടി. അയ്യോ, ഞാനെന്ത് ചെയ്തിട്ടാ? ഞാൻ ആ വീഡിയോ കണ്ടു. സ്മാർട്ട് ഫോൺ നിന്നെ പഠിപ്പിച്ചത് ഞാനാ. എങ്ങനെ നിനക്ക് ഒളിച്ചു നിന്ന് ഇത്ര ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു? മത്സരിച്ച് പെണ്ണിനെ അങ്ങ് മാനം തൊടിയിക്ക. അവരവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയതാ. എന്തായാലും വലിയൊരു കാര്യമാണ് മോളെ നീ ചെയ്തത്. മാധവൻ കുറ്റക്കാരനായതിന്റെ വിഷമമായിരുന്നു എനിക്ക്. ജീവൻ പോയാലും മാധവൻ നമ്മളെ ചതിക്കില്ല. നീ ഇതമ്മുവിന് കൊടുക്കുമോളെ? അമ്മന് സമ്മാനം കിട്ടിയല്ലോ. ഇത് സമ്മാനൊന്നുമല്ല, രാവിലെ ഞാൻ സഞ്ജുവിനോട് പറഞ്ഞതാ. അമ്മുവിന്റെ ഒരു കമ്മൽ ഒടിഞ്ഞുപോയി. പുതിയതൊന്നും വേണ്ട, ഞാനിത് നന്നാക്കിയിട്ടോളാം. ദേ, മിണ്ടാതെ നിന്നോണം. അയ്യോ, ഇവിടെ വെച്ചതൊന്നും വേണ്ട. ഏ, ഞാൻ നിന്നെ സാരി ചുറ്റിക്കൊന്നും അല്ല, കാതില് രണ്ട് കമ്മലിട്ട് തരുവ. വാടി ഇങ്ങോട്ട്. ചെല്ലമ്മു. നാണമില്ലാത്ത കൂട്ടങ്ങൾ. ഇപ്പൊ എന്റെ അനിയത്തി എങ്ങനെയുണ്ട്? സുന്ദരിക്കുട്ടി ആയില്ലേ? പൊന്നും കൂടെ തന്നെ നിന്നാ പൊട്ട്. അവൾ ഈ കളിയാക്കലൊന്നും ശീലിച്ചിട്ടില്ലേ. മുത്തച്ഛ, നമ്മുടെ കമ്പനിക്ക് 50 വയസ്സാവും പോകുന്നുള്ള കാര്യം മറന്നോ? മുത്തച്ഛനത് മറക്കാൻ പറ്റുമോ മോനെ? അടിക്കടി ഓരോ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നമുക്കത് ഭംഗിയായി ആഘോഷിക്കണം മോനെ. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാ മനസ്സൊന്ന് റിലാക്സ് ആയത്, പിന്നെ സമയം അതിന് അനുകൂലായി. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 50 വർഷം നിസ്സാരമായ ഒരു കാര്യമല്ല, അത് വിപുലമായി തന്നെ നടത്തണം. നിന്റെ അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവും. അച്ഛന്റെ ആത്മാവ് അത് കാണുക തന്നെ ചെയ്യും. അമ്മ ഒരു വീഡിയോ പിടിച്ച് കാണിച്ചു വന്നതിലല്ലേ? നീയും സഞ്ജു ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു പ്രശ്നം അവള് കൈകാര്യം ചെയ്തു, അതിന് ഫലം കണ്ടു എന്നതിന്റെ കാര്യം.
അതിനവൾക്ക് പാരിതോഷികവും കിട്ടി. തൊഴിലാളികൾ ഒന്നടങ്കം ഇപ്പൊ കമ്പനിയുടെ ഭാഗത്തായി. ആ അമ്മ മടങ്ങി വന്നതോടെ ഈ വീട്ടിലെ ഐശ്വര്യം തിരിച്ചു വന്നെന്ന് പറയുന്നവർക്ക് അവളെ വാഴ്ത്തിപ്പാടാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? അമ്മു അവളുടെ വരവ് ഭംഗിയായിട്ട് ആഘോഷിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് അവൾ എന്ത് നേടാന്? കവിത, നീ ഇപ്പോഴും ഒരുപാട് ദൂരം പിന്നിലാ ഓടുന്നത്. അമ്മു ഇവിടെ അടുക്കളക്കാരിയായിട്ട് കഴിഞ്ഞുകൂടാനല്ല ഇനി പോകുന്നത്. വല്യേച്ചി എന്താ പറഞ്ഞു വരുന്നത്? അവള് ചന്ദ്രകാന്തത്തിൽ നിൽക്കുമ്പോ തന്നെ ശ്രീകുട്ടിയോടും പ്രഭയോടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു ജോലിയെ. ഒരിക്കൽ അവൾ ഐസ്ക്രീം പാർലറിൽ സഞ്ജുവിനെ കാണാൻ പോയത് ശ്രീകുട്ടി അറിയാതെ അവക്കൊരു ജോലി വാങ്ങിക്കൊടുക്കണമെന്നുള്ള അപേക്ഷയായിട്ട. അമ്മുവേ വെറുതെ മൂന്നാറിലേക്ക് പോയതല്ലേ? അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പിലാ അവള് പോയത്. സഞ്ജുവിന്റെ കൂടെ അവള് വരാൻ തയ്യാറായില്ല. സഞ്ജു അവൾക്കൊരു ജോലി ഓഫർ ചെയ്തിട്ടാ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെങ്കിലും. എവിടെ? എന്ത് ജോലി? സ്വന്തമായി ബിസിനസ് സ്ഥാപനമുള്ള ഒരു കുടുംബത്തിന് ഒരു ജോലി കൊടുക്കാനാണോ പ്രയാസം? കവിത, നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ, ഈ പ്രശ്നം സോൾവ് ചെയ്തേനെ ഓഫീസിൽ തന്നെ സഞ്ജു അമ്മൂന് എന്തെങ്കിലും നല്ലൊരു ജോലി കൊടുക്കും. അവിടെ പിടിച്ചു കയറാൻ അവക്ക് അത് മതി. ആ മംഗലശ്ശേരിയിൽ താമസം, ഉദ്യോഗം ഓഫീസിലും. എവിടെ നിന്നോ ഒഴുകി വന്നൊരു പെണ്ണ് അടുക്കള കടന്ന് ബിസിനസ് ഗ്രൂപ്പിന്റെ മുൻനിരയിലെത്താൻ പോകുന്നു. അതാ കാഞ്ചന ഇപ്പൊ പ്രവചിക്കുന്നത്. ഇപ്പൊ തന്നെ ശ്രീകുട്ടിക്ക് മുകളില അമ്മൂന് ഈ വീട്ടിലുള്ള സ്ഥാനം. വല്യേച്ചിയുടെ പ്രവചനം സത്യമാവുമെങ്കിൽ വല്യേച്ചി ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, അമ്മൂന് ഓഫീസിൽ എന്തെങ്കിലും ജോലി കൊടുത്താൽ പിന്നെ വല്യേച്ചി മോൾക്ക് വേണ്ടി വേറെ പയ്യന്മാരെ അന്വേഷിക്കേണ്ട അവസ്ഥയുണ്ടാവും. അവൾക്ക് മുന്നിൽ ഇനി മയങ്ങി വീഴാൻ ഈ വീട്ടിൽ സഞ്ജു മാത്രമേ ഉള്ളൂ. കവിത, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പാകപ്പിഴയുള്ളതായി വല്യേച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ മുഖത്തടിച്ചോ. അവൾ ഓഫീസിലെത്തിയാൽ സഞ്ജുവിന് എന്തിനും ഏതിനും അമ്മു വേണമെന്നാവും. അവൾ ശ്രീകുട്ടിയെ ചേച്ചിന്ന് വിളിച്ച് തന്നെ ചതിക്കും. പിന്നെ സഞ്ജുവിന്റെ കാര്യത്തിൽ വല്യേച്ചിക്ക് വലിയ വിശ്വാസമൊന്നും വേണ്ട. അവൻ മുകുന്ദേട്ടന്റെ മോനാണെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാ. എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് വല്യേച്ചിക്ക. ആ പെണ്ണിനെ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ തികട്ടി വരുന്ന ചിത്രം 27 വർഷങ്ങൾക്ക് മുൻപ് മുകുന്ദേട്ടന്റെ നിഴലായി ഈ വീട്ടിലേക്ക് കടക്കാൻ കാത്തുനിന്ന ശ്രീദേവിയുടെ മുഖം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.